ക്രോക്കഡൈൽസ് ആ പട്ടണത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവ ആളുകളെ കൊല്ലാൻ തുടങ്ങിയിരുന്നു. സാവാമോ നഗരത്തിലെ കുളത്തിൽ കുറെ സ്ത്രീകൾ തുണി കഴുകുകയായിരുന്നു. കുറച്ചാളുകൾ കുളത്തിൽ നീന്തി രസിക്കുന്നുമുണ്ടായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ക്രോക്കഡൈൽ കുളത്തിലേക്ക് വന്നു. എന്നിട്ട് ഒരാളെ കടിച്ചെടുത്ത് കുളത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി. എല്ലാവർക്കും പേടിയായി. അവർ അമ്പരന്ന് കുളത്തിൽ നിന്നും കരക്കേറി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അയാളുടെ ഡെഡ് ബോഡി വെള്ളത്തിൽ പൊങ്ങി വന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ കേസ് സോൾവ് ചെയ്യുവാനായി അവിടെ എത്തുകയാണ്. മെഹുൽ ആ ഡെഡ് ബോഡിയെ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് വലിച്ചിട്ടു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. വെള്ളത്തിനടിയിലേക്ക് പെട്ടെന്നൊരു ക്രോക്കഡൈൽ വന്ന അയാളെ കൊന്നുവെന്ന് അതിലൊരാൾ പറഞ്ഞു. പക്ഷേ ഡെഡ് ബോഡി കണ്ടപ്പോൾ മെഹുലിന് അവർ പറഞ്ഞതിൽ ചില ഡൗട്ട്സ് ഉണ്ടാകുന്നു. ഇവർ പറഞ്ഞതിൽ എന്തോ ചില പന്തികേടുണ്ടല്ലോ. എന്താ ലോജിക്കൽ ആർമി? മെഹുലിന് എന്തുകൊണ്ടായിരിക്കും അവർ പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടായത്? എന്തുകൊണ്ടായിരിക്കും വലിയ ചില കുഴപ്പങ്ങളുണ്ടെന്ന് മെഹുലിന് തോന്നിയത്? ചിന്തിക്കും ചിന്തിക്കും. ക്രോക്കഡൈൽ മനുഷ്യരെ പച്ചയ്ക്ക് തിന്നുന്ന ജീവികളാണ്. പക്ഷേ ഈ ക്രോക്കഡൈൽ ഇയാളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പോയി? ക്രോക്കഡൈൽ എന്തുകൊണ്ടായിരിക്കും ഇയാളെ തിന്നാതെ വിട്ടതെന്ന് മെഹുൽ ചിന്തിച്ചു. മെഹുൽ ആ ഡെഡ് ബോഡിയെ തന്റെ വണ്ടിക്കുള്ളിൽ കൊണ്ടുചെന്ന് വയ്ക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് പോകുവാനായി പുറപ്പെടുന്നു. വഴിയിൽ ഒരു കള്ളൻ ഒരു സ്ത്രീയുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് മെഹുൽ കാണുന്നു. പക്ഷേ അയാൾ വണ്ടി നിർത്താതെ ഓടിച്ചു പോകുന്നു. എന്താ, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ലോജിക്കൽ ആർമി, മെഹുൽ എന്തുകൊണ്ടായിരിക്കും കള്ളനെ പിടിക്കാത്തതെന്ന്? ചിന്തിക്കും ചിന്തിക്കും. ആ കള്ളന്റെ പുറകെ ബൈക്കിൽ രണ്ട് പോലീസുകാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഹുൽ വിചാരിച്ചു, ആ കള്ളൻ ഓടുകയാണ്. എന്നാൽ പോലീസുകാർ ബൈക്കിലാണല്ലോ വരുന്നത്. അതുകൊണ്ട് പോലീസുകാർക്ക് വളരെ എളുപ്പത്തിൽ കള്ളനെ പിടിക്കുവാനും കഴിയും. അതുകൊണ്ട് ഞാനിവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ മെഹുൽ ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ഡോക്ടർ സഞ്ജന ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ആ സമയത്ത് മെഹുലിന്റെ ഫോണിൽ ഒരു കോൾ വരുന്നു. പട്ടണത്തിലെ മറ്റൊരു തടാകത്തിലും നേരത്തേതുപോലെ ഒരു ക്രോക്കഡൈൽ എവിടെ നിന്നോ വന്ന ഒരു കുട്ടിയെ കൊന്നിരിക്കുന്നുവെന്ന്. മെഹുൽ വേഗം തന്റെ വണ്ടിയിൽ അവിടേക്ക് എത്തുന്നു. കുട്ടിയുടെ ഡെഡ് ബോഡി കുളത്തിന്റെ കരയിൽ കിടക്കുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം കണ്ട മെഹുലിന് വീണ്ടും ചില കുഴപ്പങ്ങൾ തോന്നി. നിങ്ങൾക്കറിയാമോ മെഹുൽ എന്തായിരിക്കും ശ്രദ്ധിച്ചതെന്ന്? എന്തുകൊണ്ടായിരിക്കും മെഹുൽ അമ്പരന്ന് പോയത്? ചിന്തിക്കൂ ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. ഈ കുട്ടിയെയും ക്രോക്കഡൈൽ കൊന്നിരിക്കുന്നത് നേരത്തെ കൊന്ന ആളിനെ പോലെ തന്നെയാണ്. രണ്ടുപേരുടെ കഴുത്തിലും മുറിവിന്റെ അടയാളമുണ്ട്. ഈ മുറിവിന്റെ അല്ലാതെ മറ്റൊരടയാളവും ശരീരത്തിൽ ഒരിടത്തുമില്ല. മാത്രവുമല്ല, രണ്ടാളെയും ക്രോക്കഡൈൽ തിന്നിട്ടുമില്ല. അതെങ്ങനെ പോസിബിൾ ആകും? ഇത് വല്ലാതെ കുഴക്കുന്നുണ്ടല്ലോ. ക്രോക്കഡൈൽ ഇവരുടെ കഴുത്തിൽ മാത്രമാണ് ആക്രമിച്ചിരിക്കുന്നത്. തീർച്ചയായും എന്തോ വലിയ കുഴപ്പങ്ങളുണ്ട്. ഒരു വള്ളമെടുത്ത് മെഹുൽ ആ കുളം മുഴുവൻ ചുറ്റിക്കറങ്ങി പരിശോധിച്ചു. പക്ഷേ ഒന്നും തന്നെ കിട്ടിയില്ല. ഇവിടെ എങ്ങും ഒരു ക്രോക്കഡൈൽ പോലുമില്ല. ഇത്രയും വേഗം എല്ലാം എങ്ങോട്ട് പോയി മറഞ്ഞു? ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആ സമയം മെഹുലിന് ഡോക്ടർ സഞ്ജനയുടെ കോൾ വരുന്നു. ക്രോക്കഡൈൽ തന്റെ പല്ലുകൾ കൊണ്ട് ആ മനുഷ്യന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്നും എന്നാൽ ക്രോക്കഡൈലിന്റെ വായിലുള്ള ബാക്ടീരിയ അയാളുടെ ശരീരത്തിൽ ഒരിടത്തും ഇല്ലായിരുന്നുവെന്നും ഡോക്ടർ സഞ്ജന അറിയിച്ചു. അതെങ്ങനെ സംഭവിക്കും? ക്രോക്കഡൈൽ അയാളെ പല്ലുകൊണ്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ക്രോക്കഡൈലിന്റെ വായിലെ ബാക്ടീരിയ അയാളുടെ കഴുത്തിൽ തീർച്ചയായും ഉണ്ടാകേണ്ടതല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ മെഹുലിന് മറ്റൊരു കോൾ വരുന്നു. പട്ടണത്തിലെ ഏറ്റവും വലിയ തടാകത്തിൽ കുറച്ച് ക്രോക്കഡൈൽസ് വന്നിട്ടുണ്ടെന്ന്, അവ ഒരാളെ കൊന്നിരിക്കുന്നുവെന്ന്. മെഹുൽ വേഗം തന്നെ വണ്ടിയെടുത്ത് തന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇത്തവണ നല്ല തയ്യാറെടുപ്പോടെ വേണം എന്തെങ്കിലും ചെയ്യുവാൻ. ഞാൻ ആ ക്രോക്കഡൈലിനെ പിടിക്കുക തന്നെ ചെയ്യും. മെഹുൽ വേഗം തന്റെ വീട്ടിലെത്തുന്നു. വീട്ടിനുള്ളിൽ നിന്ന് ഇരുമ്പ് വല, കയർ, തോക്ക് എന്നിവയെടുത്ത് തന്റെ വണ്ടിയിൽ ആ തടാകത്തിലേക്ക് പോകുന്നു. മുൻപത്തെ പോലെ അവിടെയും ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിരുന്നു. മെഹുൽ ആളുകളോട് വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഒരാൾ പറഞ്ഞു, പെട്ടെന്ന് തടാകത്തിൽ ഒരു കൂട്ടം ക്രോക്കഡൈൽസ് വന്നു. നമ്മുടെ കൺമുന്നിൽ വെച്ച അതിലൊരെണ്ണം ഒരാളെ കൊന്നതും. മെഹുൽ തടാകത്തിനടുത്ത് പോയി നിരീക്ഷിച്ചു. ഒന്നിൽ കൂടുതൽ ക്രോക്കഡൈലുകളുടെ കാലടയാളങ്ങൾ മെഹുൽ കണ്ടു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത്തവണ ഞാൻ നിന്നെ പിടിച്ചിരിക്കും. ലോജിക്കൽ ആർമി, മെഹുൽ എന്ത് കണ്ടിട്ടാണ് ക്രോക്കഡൈലിനെ തീർച്ചയായും പിടിച്ചിരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞത്? ചിന്തിക്കും ചിന്തിക്കും. തടാകക്കരയിൽ മൂന്ന് ക്രോക്കഡൈൽ വന്നതിന്റെ അടയാളമുണ്ട്. എന്നാൽ രണ്ടെണ്ണം മാത്രം തിരിച്ചുപോയതിന്റെ അടയാളവും. അതിനർത്ഥം ഒരെണ്ണം ഇപ്പോഴും തടാകത്തിനുള്ളിൽ ഉണ്ടെന്നല്ലേ? മെഹുൽ ഉടൻ തന്നെ റെസ്ക്യൂ ടീമിനെ ഫോൺ ചെയ്ത് അവിടേക്ക് വരുത്തി. മെഹുലും അവരോടൊപ്പം ചേർന്ന് ആ ക്രോക്കഡൈലിനെ പിടിക്കുവാനുള്ള ശ്രമം തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ക്രോക്കഡൈൽ വലയ്ക്കുള്ളിലും കുടുങ്ങി. റെസ്ക്യൂ ടീമിലെ ഒരു മെമ്പർ പതിയെ പതിയെ ആ ക്രോക്കഡൈലിന്റെ അടുത്തെത്തിയതും ക്രോക്കഡൈൽ അയാളുടെ കാലിൽ കടിച്ചു വലിച്ചു. അയാളുടെ ജീവൻ രക്ഷിക്കുവാനായി മെഹുലിന് ആ ക്രോക്കഡൈലിനെ വെടിവെക്കേണ്ടി വന്നു. വെടികൊണ്ട ക്രോക്കഡൈലിനെ കണ്ടിട്ട് മെഹുലും റെസ്ക്യൂ ടീമിലെ അംഗങ്ങളും അമ്പരന്ന് പോയി. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ എന്ത് കണ്ടിട്ടായിരിക്കും അവരൊക്കെ അതിശയിച്ചതെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ.
വെടികൊണ്ടപ്പോൾ ക്രോക്കഡൈലിന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡിന് പകരം ഒരു ബ്ലാങ്ക് ലിക്വിഡാണ് പുറത്തേക്ക് വന്നത്. മാത്രവുമല്ല, ക്രോക്കഡൈലിന്റെ ബോഡിയിൽ ഒരു പൊട്ടിത്തെറിയുമുണ്ടായി, തീ കത്തുകയും ചെയ്തു. റെസ്ക്യൂ ടീമിലെ മെമ്പേഴ്സ് വേഗം തന്നെ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നു. മെഹുൽ ആ ക്രോക്കഡൈലിന്റെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്തതും അതിശയിച്ചുപോയി. ആ ക്രോക്കഡൈൽ യഥാർത്ഥ ക്രോക്കഡൈൽ ആയിരുന്നില്ല. അതിന്റെ ശരീരം മുഴുവനും പ്ലാസ്റ്റിക്കും മെറ്റലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊരു റോബോട്ടിനെ പോലെയാണ് പ്രവർത്തിച്ചതും. അതിനർത്ഥം ആരോ ക്രോക്കഡൈലിന്റെ രൂപത്തിൽ റോബോട്ട് നിർമ്മിച്ച ആളുകളെ കൊല്ലുവാൻ ശ്രമിക്കുകയാണ്. ഇതൊരു വലിയ സയന്റിസ്റ്റിനോ എഞ്ചിനീയർക്കോ മാത്രമേ ചെയ്യുവാൻ സാധിക്കൂ. അപ്പോൾ മെഹുലിന്റെ ഫോണിൽ ഭൂൽഭുലയായ സയന്റിസ്റ്റിന്റെ കോൾ വരുന്നു. മെഹുലിനെ അത്യാവശ്യമായി കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. മെഹുൽ തന്റെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ഭൂൽഭുലയായ സയന്റിസ്റ്റ് തന്റെ ലാബിലെത്തുവാനായി ഒരു കുറുക്കുവഴി നിർമ്മിച്ചിരുന്നു. എന്താ, നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ ഏത് വഴിയിലൂടെയാണ് ഭൂൽഭുലയായ സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുകയെന്ന്? എയോ, ബിയോ, അതോ സിയോ? ബി എന്ന വഴിയാണ് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നത്. മെഹുൽ ശരിയായ വഴി തെരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ അടുത്തേക്ക് എത്തുന്നു. സയന്റിസ്റ്റ് മെഹുലിനോട് പറയുകയാണ്, ഞാനും അൽമാനിയും ക്രോക്കഡൈലിനെ പോലെ തോന്നിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചിരുന്നു. അതിപ്പോ മോഷണം പോയിരിക്കുകയാണ്. എനിക്ക് എന്റെ ലാബിലെ 3 പേരെ സംശയമുണ്ട്. ആശിഷ്, പ്രശാന്ത്, ഗരീമ എന്നിവരെ. മെഹുൽ അവരോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആശിഷ് പറയുന്നു, സർ, ഞാൻ ആ സമയത്ത് സോഡിയം ധാതുവിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു. എനിക്ക് സോഡിയം കട്ട് ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി മെറ്റൽ കട്ടർ എടുക്കാൻ ഞാൻ പുറത്തേക്കും പോയിരുന്നു. പ്രശാന്ത് പറഞ്ഞു, സർ, എന്റെ തെർമോമീറ്ററിലെ മെർക്കുറി താഴെ വീണു പോയിരുന്നു. അന്നേരം ഞാൻ അതിൽ മെർക്കുറി നിറയ്ക്കുകയായിരുന്നു. ഗരീമ പറയുന്നു, സർ, ഞാൻ ആ സമയം സയന്റിസ്റ്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ബാത്റൂമിൽ പോകാൻ മാത്രമാണ് എടുത്തത്. എനിക്ക് മോഷണത്തെ കുറിച്ചൊന്നും അറിയില്ല. എന്നാൽ മെഹുലിന് മനസ്സിലായി ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്. നിങ്ങൾക്കറിയാമോ ആരാണ് കള്ളം പറയുന്നതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ, ലോജിക്കൽ ആർമി. ആശിഷാണ് ഇവിടെ കള്ളം പറയുന്നത്. കാരണം സോഡിയം ധാതു തികച്ചും സോഫ്റ്റ് ആയ ഒന്നാണ്. അതുകൊണ്ട് അതിനെ കത്തികൊണ്ടോ ബ്ലേഡ് ഉപയോഗിച്ചോ മുറിക്കുവാൻ കഴിയും. അപ്പോ പിന്നെ അയാൾക്ക് മെറ്റൽ കട്ടർ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് മെഹുലിന് മനസ്സിലായതും അയാളെ കൈയോടെ പിടിക്കുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആശിഷ് പറയുകയാണ്, ഒരാൾ അയാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തെന്ന്. അതുകൊണ്ടാണ് അയാൾ ക്രോക്കഡൈലിന്റെ രൂപത്തിലുള്ള റോബോട്ടിനെ മോഷ്ടിച്ച് നൽകിയതെന്ന്. മെഹുൽ ആശിഷിനോട് ഈ റോബോട്ട് കൈമാറ്റം ചെയ്ത സ്ഥലത്തിന്റെ അഡ്രസ് ചോദിക്കുന്നു. മെഹുൽ വൈകാതെ ആ ബിൽഡിംഗിലും എത്തിച്ചേരുന്നു. ആ ബിൽഡിംഗിലെ എല്ലാ വാതിലുകളും തുറന്നിട്ടിരുന്നു, ഒരു വാതിലൊഴികെ. അത് പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക്ഡ് ആയിരുന്നു. ഈ വാതിൽ മാത്രം പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുന്നു. അയാൾ ഇതിനുള്ളിലായിരിക്കും. എന്താ, നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറയുവാൻ കഴിയുമോ ഈ വാതിൽ തുറക്കുവാനുള്ള കോഡ് എന്താണെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ, ലോജിക്കൽ ആർമി. ബ്ലൂവിലെ ആദ്യത്തെ ലെറ്റർ ബി ആണ്. ആൽഫബറ്റിൽ ബി 2-ാമത്തെ അക്ഷരമാണ്. ഡാർക്കിലെ ആദ്യത്തെ ലെറ്റർ ഡി ആണ്. ആൽഫബറ്റിൽ 4-ാമത്തെ നമ്പറായി വരുന്നു. ഗ്രീനിലെ ആദ്യത്തെ ലെറ്റർ ജി ആണ്. അത് 7-ാമത്തെ അക്ഷരമാണ്. അതുപോലെ യെല്ലോയിലെ ആദ്യത്തെ ലെറ്റർ ആണ് വൈ. അത് 25-ാമതാണ് വരുന്നത്. അപ്പോൾ 25 ആയിരിക്കും ഇവിടുത്തെ കോഡ്. മെഹുൽ 25 പ്രസ് ചെയ്യുന്നു. അപ്പോൾ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നതും മെഹുൽ കണ്ടത് ആ മനുഷ്യൻ ഭൂൽഭുലയായ സയന്റിസ്റ്റിന്റെ ടെക്നിക് ഉപയോഗിച്ച് മറ്റൊരു ക്രോക്കഡൈൽ നിർമ്മിക്കുന്ന കാഴ്ചയാണ്. നീ ഇതുവരെ എത്ര ക്രോക്കഡൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ അയാൾ പറയുകയാണ്, ഒരു സയന്റിസ്റ്റ് ആകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എല്ലാവരും വിചാരിച്ചു ഞാൻ ഒരിക്കലും സയന്റിസ്റ്റ് ആവില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കും ഞാൻ. മെഹുൽ അയാളെ ശക്തിയായി തല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ നോളജും സ്കില്ലും മറ്റുള്ളവർക്ക് ഉപകാരത്തിന് നീ യൂസ് ചെയ്യണമായിരുന്നു. നീ വേഗം പറഞ്ഞോ ബാക്കി ക്രോക്കഡൈൽ റോബോട്ടുകൾ എവിടെയാ വച്ചിരിക്കുന്നതെന്ന്. അത് കേട്ടതും അയാൾ പറഞ്ഞു, 2 ക്രോക്കഡൈൽ റോബോട്ടുകളെ അയാൾ കാട്ടിൽ ഉപേക്ഷിച്ചുവെന്ന്. ഒരെണ്ണം പട്ടണത്തിലെ കുളത്തിലുമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പോയി കുളത്തിലെ ക്രോക്കഡൈൽ റോബോട്ടിനെ നശിപ്പിക്കണം. അത് ഇനി ആരുടെയും ജീവൻ എടുക്കാൻ പാടില്ല. അങ്ങനെ മെഹുൽ കുളത്തിനടുത്തേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ കുളത്തിന്റെ കരക്കടുത്തായി 4 ക്രോക്കഡൈലുകൾ ഉണ്ടായിരുന്നു. മെഹുലിന് ആകെ കൺഫ്യൂഷനായി. ഈ 4 എണ്ണത്തിൽ ഏത് ക്രോക്കഡൈലായിരിക്കും റോബോട്ടെന്ന് നിങ്ങൾക്ക് ABCDയിൽ നിന്ന് പറയുവാൻ കഴിയുമോ? യഥാർത്ഥ ക്രോക്കഡൈൽ അല്ലാത്തത് ഏതാണെന്ന്? മൂന്നാമത്തെ ക്രോക്കഡൈൽ നോക്കൂ. അതിന്റെ പല്ലുകൾ കറുത്തതാണ്. ബാക്കി 3 എണ്ണത്തിന്റെയും പല്ലുകൾ വെളുത്താണ് ഇരിക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാകേണ്ടത് ആ 3-ാമത്തെ ക്രോക്കഡൈൽ ആയിരിക്കും റോബോട്ട് ക്രോക്കഡൈൽ. മെഹുൽ ഉടൻ തന്നെ പിസ്റ്റൾ എടുത്ത് അതിന് നേരെ നിറയൊഴിക്കുന്നു. വെടി കൊണ്ടതും ക്രോക്കഡൈൽ റോബോട്ടിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായി. അത് വെറും ചാരമായി മാറുന്നു. ഇങ്ങനെയുള്ള റോബോട്ടുകൾ ജനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ നാശിപ്പിക്കുന്നത് തന്നെയാണ് ഉചിതം. അതിനുശേഷം മറ്റു 2 ക്രോക്കഡൈൽ റോബോട്ടുകളെയും പിടിക്കുവാനായി റെസ്ക്യൂ ടീമിനൊപ്പം കാട്ടിലെത്തിച്ചേരുന്നു. അവിടെ മെഹുൽ 2 ക്രോക്കഡൈലിനെ കാണുന്നു. പക്ഷേ അവ 2-ന്റെയും വായ അടഞ്ഞിരിക്കുകയായിരുന്നു. അതിനാൽ മെഹുലിന് അവയുടെ പല്ലുകൾ കാണുവാൻ കഴിഞ്ഞില്ല.
മെഹുൽ വേഗം തന്റെ ബാഗിൽ നിന്ന് ഒരു കഷ്ണം മാംസം പുറത്തേക്കെടുത്ത് ക്രോക്കഡൈലിന് നേരെ എറിഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ ക്രോക്കഡൈൽ ചാടി വീണ് ആ മാംസ കഷ്ണം പിടിച്ചെടുത്തു. എന്നാൽ ആദ്യത്തെ ക്രോക്കഡൈൽ നിന്നിടത്ത് നിന്നും അനങ്ങിയതേയില്ല. ഉടൻ തന്നെ മെഹുൽ അതിന് നേരെ വെടിവെച്ചു. അപ്പോഴേക്കും റെസ്ക്യൂ ടീം മറ്റേ ക്രോക്കഡൈൽ റോബോട്ടിനെയും കണ്ടെത്തിയിരുന്നു. അങ്ങനെ മെഹുൽ ഈ കേസ് സോൾവ് ചെയ്തു. താങ്ക് യു.